പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ച, അഞ്ചാമത്തെ വാരം, ദൈവതിരുസന്നിധിയിൽ നമ്മുടെ എല്ലാ പരിത്യാഗ പ്രവൃത്തികളെയും ഈ നോമ്പുകാലത്ത് ദൈവതിരുസന്നിധിയിൽ നമ്മൾ തിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും സമർപ്പിക്കാം. കർത്താവിൻ്റെ മുൻപിൽ ഒരിക്കൽ കൂടി നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം. അറിഞ്ഞും അറിയാതെയും ദൈവത്തിനെതിരായും സഹോദരർക്കെതിരായും ഒക്കെ വന്നു പോകുന്ന തെറ്റുകളും അപരാധങ്ങളും കർത്താവെ കരുണയോടെ പുറത്ത് ഈ ദിവ്യബലി ഏറ്റവും വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയസുതൻ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത അതേ സ്നേഹത്തിൽ ഞങ്ങളും അങ്ങേ സഹായത്താൽ ഉത്സാഹപൂർവം ചരിക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുൾ ചെയ്യുന്നു, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവരുമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു, അവർ പടുതിരി പോലെ അണഞ്ഞു പോകും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ
കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസം ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ ഉദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. എന്തെന്നാൽ ഞാൻ ഉദാരമതിയും കാരുണ്യവാനുമാണ്. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 8, തിരുവചനങ്ങൾ 1 മുതൽ. അക്കാലത്ത് യേശു ഒലിവമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് ഇവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവരെവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്നു ചേർന്ന് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. സർവശക്തനായ പിതാവും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കാഴ്ചയറപ്പണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നേരം ഒരു നിമിഷം ദൈവത്തിന്റെ മുൻപിൽ കൂപ്പുകരങ്ങളോടെ നമുക്കായിരിക്കാം. കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ നമ്മൾ സമർപ്പിക്കുന്ന സ്തോത്ര കാഴ്ചകളോടൊപ്പം ഈ ബലിവേദിയിൽ നമുക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ, വിവാഹ തടസ്സം, ജോലി തടസ്സം, കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനൊക്കെ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രാർത്ഥന ഞങ്ങൾ കേട്ട് അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെ, സന്യസ്തരെ വിശുദ്ധീകരിക്കണമേ. കരീസ്മവനെ, കരീസ്മൻ്റെ ശുശ്രൂഷകളെ വളരെ പ്രത്യേകമായിട്ടും ബാംഗ്ലൂർ നടക്കുന്ന ധ്യാനം, ചാലക്കുടിയിൽ നടക്കുന്ന ധ്യാനത്തെ ഒക്കെ കർത്താവെ അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. നല്ല ഈശോയെ, തിരുസഭയെ വിശുദ്ധിയിൽ സഹോദര്യത്തിൽ കാക്കണമേ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ ബലിവേദിയിൽ ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ശ്രവിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രബോധനങ്ങളാൽ അങ്ങ് നിവേശിപ്പിച്ച അങ്ങേ ദാസരെ ഈ ബലിയുടെ പ്രവർത്തനം വഴി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ നിർമ്മല മാനസരായി ആഹ്ലാദപൂർവം ആണ്ടുതോറും പെസഹാരഹസ്യങ്ങൾ പ്രതീക്ഷിക്കാൻ അങ്ങേ വിശ്വാസികളെ അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിച്ചുവല്ലോ. അങ്ങനെ അവർ നവജന്മം പ്രാപിച്ച രഹസ്യങ്ങളിൽ കൂടെ കൂടെ പങ്കുചേർന്ന് ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും കൂടുതൽ തീക്ഷ്ണതയോടെ നിർവഹിച്ചുകൊണ്ട് മക്കളുടെ കൃപാവര പൂർണിമയിലേക്ക് എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ
ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഓശാന ഓശാന അത്യുന്നതങ്ങളിലോശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമായി ഓശാന ഓശാന അത്യുന്നതങ്ങളിലോശാന ഓശാന ഓശാന അത്യുന്നതങ്ങളിലോശാന കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലയെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കൊന്നു ചേർന്ന് ആലപിക്കാം.
കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹത്തോടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങൾ എപ്പോഴും അവിടുത്തെ അംഗങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവേ, അങ്ങേ കാരുണ്യത്തിൻ്റെ ദാനം പ്രതീക്ഷിക്കുന്ന അങ്ങേ ജനത്തെ ആശീർവദിക്കുകയും അങ്ങേ പ്രചോദനത്താൽ അവർ ആഗ്രഹിക്കുന്നത് അങ്ങേ ഔദാര്യത്താൽ പ്രാപിക്കാൻ കനിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി.